എല്ലാ പ്രിയപ്പെട്ടവർക്കും എം ഫോർ ട്രാവലിൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അതിരൂക്ഷമായ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെച്ചിരുന്ന കുവൈറ്റ് വിമാനത്താവളം, കുവൈറ്റ് എയർപോർട്ട് നവംബർ മുതൽ പൂർണ്ണശേഷിയിൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് എയർപോർട്ട് അഫയേഴ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി എം സലാബ് അൽ ഫഗുദി അറിയിച്ചു. വിമാനത്താവളം പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങാൻ സിവിൽ ഏവിയേഷൻ തയ്യാറുമാണ്. സർവീസ് പ്രൊവൈഡർമാരായും ഓപ്പറേറ്റേഴ്സുമായും രണ്ട് ചർച്ചകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സിവിൽ ഏവിയേഷൻ ഒരു എമർജൻസി ടീം രൂപം കൊടുത്തിട്ടുണ്ട്. എയർപോർട്ടിൽ ആരോഗ്യ മുൻകരുതലുകൾ ഉറപ്പാക്കാനും യാത്രാ നടപടികൾ വെളിപ്പെടുത്തുകയും തുടങ്ങിയ ചുമതലകളാണ് എമർജൻസി ടീമിനുള്ളത്. അടുത്ത മാസത്തെ പ്രവർത്തനത്തിനായി സിവിൽ ഏവിയേഷൻ ഒരു സംയോജിത പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിരവധി പ്രവാസികൾക്ക് പ്രയാസം കൂടാതെ കുവൈറ്റിലേക്ക് മടങ്ങി വരുവാനും കുവൈറ്റിൽ നിന്നും തിരികെ യാത്ര ചെയ്യുവാനും സാധിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ് നമുക്ക് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് വിസ നൽകുന്നത് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇനിയും വാക്സിൻ സ്വീകരിച്ച, കുവൈറ്റ് അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ച എല്ലാവർക്കും എൻട്രി വിസ അനുവദിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് കുവൈറ്റ്. ഇതിനായി ഒരു പ്രത്യേക സംവിധാനം തന്നെ ഉണ്ടാക്കാൻ സുരക്ഷാ വിഭാഗത്തിലെ നേതൃത്വങ്ങൾ ചർച്ച നടത്തുകയും ചെയ്യുന്നു. മാൻപവർ അതോറിറ്റിയുമായി സഹകരിച്ചാകും തീരുമാനങ്ങൾ നടപ്പാക്കുക. അടുത്ത മാസം ആദ്യം മുതൽ, നവംബർ ആദ്യം മുതൽ എൻട്രി വിസകൾ നൽകി തുടങ്ങാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഇത്തരത്തിൽ വിസകൾ നൽകി തുടങ്ങിയാൽ നാട്ടിൽ കുടുങ്ങിൽ കിടക്കുന്ന നിരവധി പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് മടങ്ങി വരാനാകും, കുവൈറ്റിലേക്ക് വീണ്ടും എത്തിച്ചേരാമെന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന നല്ല നല്ല ശുഭവാർത്തകളാണ് കുവൈറ്റിൽ നിന്നും നമുക്കായി ലഭിക്കുന്നത്. അപ്പോൾ ഈ ചെറിയൊരു ഇൻഫർമേഷനാണ് ഇന്ന് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീണ്ടും മറ്റുള്ള ഇൻഫർമേഷനും വീഡിയോകളുമൊക്കെയായി എം ഫോർ ട്രാവൽ വ്ലോഗിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അച്ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്ന കാര്യം മറക്കരുത്. തുടർന്ന് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല നല്ല കമൻറ്റ് ഇടുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ, സീ യു.